ടീച്ചറെ സംബന്ധിച്ചിടത്തോളം സിനിമാ ലോകത്ത് നിറഞ്ഞു നിൽക്കുന്ന രണ്ട് സഹോദരന്മാർക്ക് ഇടയിലുള്ള ഒരേ ഒരു സഹോദരി അല്ലേ, അതായത് സംഗീത സംവിധായകനായ എൻ ജി രാധാകൃഷ്ണൻ സാറിൻ്റെയും പ്രശസ്ത ഗായകനായ എൻ ജി ശ്രീമാൻ്റെ ഒരേ ഒരു സഹോദരി. തീർച്ചയായിട്ടും സ്വാഭാവികമായിട്ടും എല്ലാവരും ചിന്തിക്കും എന്തുകൊണ്ട് ടീച്ചർ സിനിമയിലേക്ക് പോയില്ല എന്ന്. ആ ഒരു താരത്തിളക്കത്തിൽ ഭ്രമിക്കാതെ കർണാടക സംഗീത ശാസ്ത്രീയ സംഗീത ലോകത്ത് മാത്രമായിട്ട് ഒതുങ്ങി നിൽക്കാനുള്ള കാരണം എന്തായിരുന്നു ടീച്ചർ? പോകാൻ ഒരു സന്ദർഭം ഉണ്ടായിരുന്നു. അതായത് അല്ലല്ലല്ല, അതിനൊക്കെ മുൻപ് തന്നെ 10-16 വയസ്സുള്ളപ്പം സത്യം പറഞ്ഞാൽ ഇവരെ പോലൊക്കെ ലൈറ്റ് മ്യൂസിക്കും സിനിമാ പാട്ടുകളൊക്കെ ഞാൻ പാടിയിരുന്നു. പക്ഷെ ആ അക്കാലത്ത് തന്നെ പോയിരുന്നെങ്കിൽ ആ വോയിസിൻ്റെ ഘടന മാറത്തില്ലായിരുന്നു. നേരെ മറിച്ച് ഞാനൊരു 10-37-40 വർഷം കർണാടക സംഗീതം പഠിച്ചിട്ട് അപ്പോഴത്തേക്ക് അതിന് പരിപക്വമായ ഒരു ശബ്ദമായി തീർന്നു എൻ്റെ. പിന്നെ അതുതന്നെയല്ല, അച്ഛനൊന്നും എന്നെ സിനിമ പാടാൻ അയക്കാൻ താല്പര്യമില്ലായിരുന്നു. നേരെ മറിച്ച് അച്ഛനത് താല്പര്യം ഉണ്ടായിരുന്നെങ്കിൽ ഞാൻ ഇന്നൊരു കർണാറ്റിക് മ്യൂസിഷ്യൻ ആകുകയില്ലായിരുന്നു, തീർച്ചയായിട്ടും ഒരു സിനിമ പിന്നണി ഗായികയോ അല്ലെങ്കിൽ ലൈറ്റ് മ്യൂസിക് പാടുന്നൊരു ആളോ ആയി. ടീച്ചറിന് അങ്ങനെ ആയി തീർന്നൊരു അഭിമാനമാണോ അതോ വിഷമമുണ്ടോ? എനിക്ക് ഒട്ടും വിഷമമില്ല. കാരണം കർണാടക സംഗീതത്തിൻ്റെ അത് വളരെയധികം അതിനെപ്പറ്റി മനസ്സിലാക്കാൻ പാടുന്നു എന്നെനിക്ക് പറയാനൊക്കില്ല. കാരണം മരണം വരെയും പഠിക്കേണ്ട, എത്ര തലമുറ പഠിച്ചാലും തീരാത്തതാണ് കർണാടക സംഗീതം എന്ന് പറയുന്നത്. അതുകൊണ്ട് ഇത്രയും എനിക്ക് പഠിക്കാൻ പറ്റിയതിൽ നിന്ന് എനിക്ക് സിനിമാ സംഗീതത്തെക്കുറിച്ചും കർണാടക സംഗീതത്തിൻ്റെ ആ വ്യാപ്തിയെക്കുറിച്ചും എനിക്ക് നന്നായിട്ട് മനസ്സിലാക്കാൻ പറ്റിയിട്ടുണ്ട്. സിനിമാ സംഗീതത്തിൻ്റെ ആൾക്കാരാണ് എൻ്റെ ബ്രദേഴ്സ്, അതുപോലെ എൻ്റെ ശിഷ്യരും, ഇപ്പോൾ ചിത്രയാണെങ്കിലും അരുന്ധതിയാണെങ്കിലും, അതുപോലെ ഒരുപാട് ശിഷ്യർ ഇതിലേക്ക് വന്നിട്ടുണ്ട്. അവരൊക്കെ തന്നെ പിന്നെ സിനിമാ സംഗീതം പാടുന്നത്. അപ്പം സിനിമയെ സംഗീതം എന്ന് പറയുന്നത് എനിക്ക് അപ്രാപ്യമായിട്ടുള്ള ഒരു കാര്യമല്ല, എനിക്ക് അറിഞ്ഞുകൂടാത്തൊരു കാര്യമല്ല. ട്യൂൺ ചെയ്യുന്നത്, ചേട്ടൻ ട്യൂൺ ചെയ്യുന്നതൊക്കെ ഞാൻ എപ്പോഴും കേട്ടുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അതിൻ്റെ ഇതൊക്കെ എനിക്കറിയാം, കർണാടക സംഗീതത്തിൻ്റെ അറിയാം. അപ്പോൾ അതുകൊണ്ട് നല്ലൊരു കമ്പാരിസൺ എനിക്ക് ചെയ്യാൻ പറ്റും. അതുകൊണ്ട് തന്നെ ഞാൻ പറയുകയാണ്, കർണാടക സംഗീതത്തിലേക്ക് വന്നത് എൻ്റെ ഒരു പൂർവ്വ ജന്മ പുണ്യമായിട്ടാണ് ഞാൻ കരുതുന്നത്. കാരണം മറ്റൊരു കാരണം കൂടെ ഉണ്ട്. ഇപ്പം കർണാടക സംഗീതം എത്ര വയസ്സായാലും പാടാം, അവിടെ ഒരു വോയിസിനൊരു സ്ക്രാച്ച് വന്നോ അല്ലെങ്കിൽ ഒരു എന്തെങ്കിലും ഒരു പിന്നെ ബുദ്ധിമുട്ടി ശബ്ദത്തിന് വന്നോന്നോ ഉള്ളതൊന്നും ആരും കണക്കിലെടുക്കില്ല. അവിടെ കണക്കിലെടുക്കുന്നത് ശബ്ദശുദ്ധി വേണം തീർച്ചയായിട്ടും, കൂടാതെ പ്ലസ് അതിനകത്ത് അടങ്ങിയിരിക്കുന്ന കണ്ടൻ്റാണ് ആണ്. അപ്പോൾ ഈ സിനിമാ പാട്ടുകളൊക്കെ പിന്നെ ഇന്ന് വരും നാളെ പോവും. ഇപ്പോൾ ക്ഷീരസാഗര ശേന, ക്ഷീരസാഗര എന്നുള്ള ദേവകാന്തൻ, അത് ത്യാഗരാജസ്വാമികൾ ഉണ്ടായ കാലം മുതൽ ഇനി ലോകം അവസാനിക്കുന്നിടം വരെ ആ പാട്ട് അങ്ങനെ കിടക്കുകയാണ്. വളരെ എന്താ പറയണ്ടത്, ശ്രീപത്മനാഭൻ ഇങ്ങനെ അനന്തശയനം കൊള്ളുന്നത് പോലെ കിടക്കുകയാണ് ആ പാട്ടുകളെല്ലാം. ആ പാട്ടുകൾക്കൊന്നും ഒരു ഒരിക്കലും നശിക്കാത്തതാണ്. അപ്പോൾ അതിൽ പ്രവർത്തിക്കുന്ന ഒരു വ്യക്തി, അത് തന്നെയല്ല ഇപ്പം സിനിമയിൽ പാടുന്ന സിനിമ പിന്നണി ഗായകർ എന്ന് പറഞ്ഞാൽ അവർക്ക് എത്ര ശിഷ്യരുണ്ടായാലും ശിഷ്യസമ്പത്ത് എന്ന് പറഞ്ഞാൽ എനിക്ക് തന്നെ അറിഞ്ഞുകൂടാ എത്ര ശിഷ്യർ എനിക്കുണ്ടായിട്ടുണ്ടെന്ന്. അതിൽ അങ്ങേ അറ്റത്തെ എത്തിയിട്ടുള്ള വ്യക്തികളുണ്ട്, മിഡിലായിട്ട് നിൽക്കുന്നവരുണ്ട്, താഴേക്കിടെ നിൽക്കുന്നവരുണ്ട്, ഒന്നൊന്നും ആകാത്തവരുണ്ട്. ക്ഷീര സാഗര ശയന നനു. ടീച്ചർ, നമ്മളിപ്പോൾ ഓണനാളുകളിലൂടെ കടന്നു പോയിക്കൊണ്ടിരിക്കുകയാണ്. നമ്മൾ ശാസ്ത്രീയ സംഗീതത്തിൻ്റെ വിശാലമായ ലോകത്തെക്കുറിച്ച് പറഞ്ഞപ്പോൾ അതിലേക്ക് നമുക്ക് തിരിച്ചു വരാം. ഇപ്പോൾ ടീച്ചർ, ഈ ഓണവും ഓണസ്മരണകളുമെല്ലാം ഓരോരുത്തരുടെയും വളരെ അറിയപ്പെടുന്ന വ്യക്തികളുടെ എല്ലാം മനസ്സിൽ ഊഷ്മളമായ ഒരു വികാരമായിട്ട് മാറി നിൽക്കാറുണ്ട്. പ്രത്യേകിച്ചും ഇപ്പോഴത്തെ കാലത്ത് ഓണാഘോഷങ്ങൾക്ക് വലിയ പകുട്ടൊന്നും കിട്ടാറില്ലാത്തൊരവസരത്തിൽ പണ്ട് കിട്ടിയ പല ഓർമ്മകളും ദീപ്തമായിട്ട് മനസ്സിൽ സൂക്ഷിക്കുന്നുണ്ട് പലരും. അങ്ങനൊരു ഓർമ്മ ടീച്ചറിന് പങ്കുവെക്കാനുണ്ടോ ഓണത്തെക്കുറിച്ച്? തീർച്ചയായിട്ടും. കാരണം എന്താ, ഈ വെള്ളായണി കായൽ ഈ വള്ളത്തിലിങ്ങനെ സഞ്ചരിക്കുമ്പോൾ, ഞാൻ നേരത്തെ പറഞ്ഞു ഞാനൊരു നാട്ടിൻപുറത്ത ജനിച്ചതെന്ന്, അവിടെ ഈ പായ്പാട്ടാറും ഈ വലിയ 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 കുളങ്ങളും അതിലുള്ള താമര ആമ്പൽ ഇങ്ങനെ വളരെയധികം കാര്യങ്ങൾ. അപ്പോൾ ഇത് സത്യം പറഞ്ഞാൽ ഞാൻ തിരുവനന്തപുരത്ത് വന്നതിന് ശേഷം ദാ ഈ ദിവസമാണ് ഓണത്തിൻ്റെ വളരെ ഊഷ്മളമായിട്ടുള്ള ഒരു സ്മരണ എനിക്ക് വരുന്നത്. കാരണം എന്താണ്, അവിടുത്തെ അന്നത്തെ ആ ഒരു ചുറ്റുപാട് അന്തരീക്ഷത്തിൽ ഞാൻ ഇരിക്കുന്നത് കൊണ്ട് മാത്രം.
പക്ഷേ ഇപ്പോഴുള്ള ഓണാഘോഷം എന്ന് പറഞ്ഞാൽ അതൊരു ചടങ്ങായിട്ട് അവശേഷിച്ചിട്ടില്ലേ എന്ന്. ഓണം കാലം വന്നു, അതൊരു ചടങ്ങ്. കുറേ ഫ്ലോട്ട്, കുറേ നാടൻ കലാകാരന്മാരെ കൊണ്ടുവന്ന്, പിന്നെ നിശാഗന്ധിയിലൊക്കെ കൊണ്ടുവന്ന് ചെയ്യിക്കുക, അതല്ല. അതിൻ്റെ സഹജമായിട്ടുള്ള ഒരു അന്തരീക്ഷത്തിലേക്ക് പോയെങ്കിൽ മാത്രമേ ആ ഊഷ്മളത നമുക്ക് ലഭിക്കുകയുള്ളൂ. ആ പഴയ കാലത്തിൻ്റെ ഗതകാല സ്മരണകൾ വരണമെങ്കിൽ ആ പഴയ കലാകാരന്മാർ അവരെവിടെ താമസിക്കുന്നു അവിടെ ചെന്നിട്ട് ആ ഓണം ഓണാഘോഷം നടത്തുകയാണെങ്കിൽ അതിലൊരു കാര്യമുണ്ട്. അല്ലെങ്കിൽ പട്ടണത്തിൽ ഇതിങ്ങനെ എന്താ പറയണ്ട കാപ്സ്യൂൾ മാതിരി ഒക്കെ ചെയ്യുമ്പോൾ അതിലൊരു ഒരു വലിയ താല്പര്യമോ ഒരു ഇത് എനിക്ക് തോന്നുന്നില്ല. മറ്റേ ഓണത്തിന് എന്ന് പറഞ്ഞാൽ ഓണത്തിന് വേണ്ടി വെളിച്ചെണ്ണ ശേഖരിക്കുക, കൊപ്ര ആട്ടി, അതെ ഈ ഓണം കഴിയുമ്പോഴേ മറ്റേത് തുടങ്ങും. അതെ, ഒരു ഒരു മാസത്തിന് മുൻപേ ഈ ഓണക്കാലത്ത് കൊലകൾ പാകമായിട്ട് കിട്ടത്തക്കവണ്ണമാണ് വാഴയൊക്കെ നടുന്നതും ഒക്കെ. എല്ലാ ഓണം ഓണക്കാലത്ത് ചേന കിളച്ചെടുക്കണം, ഓണക്കാലത്ത് കൊല വെട്ടണം, ഓണക്കാലത്ത് വേണം ഇതെല്ലാം ചെയ്യാൻ. എന്തിനേറെ ഓണക്കാലത്തല്ലേ ആമ്പൽ പോലും, അത് എത്ര പ്രകൃതിയുടെ ഒരു മനോഹാരിതയാണ്, പ്രകൃതിയുടെ ഒരു ശക്തിയാണത്. അപ്പോൾ അങ്ങനെയുള്ളപ്പോൾ ഈ പട്ടണത്തിൽ ഓണം എന്ന് പറഞ്ഞാൽ എനിക്ക് ഒന്നും തോന്നാറില്ല, യാതൊന്നും തോന്നാറില്ല. പക്ഷേ ഞാൻ പറഞ്ഞില്ല, ഇവിടെ ഇരുന്നപ്പോൾ എനിക്ക് ഓണത്തിൻ്റെ ഒരു ഇത്, അയൽ വീടുകളിലൊക്കെ പോയി ഈ കുടവൂത്തെന്ന് പറഞ്ഞിട്ടുണ്ട്, കുട ഇങ്ങനെ ഊതി അതിന് ചില പാട്ടുകളൊക്കെ ഉണ്ട്, ഓണത്തിൻ്റെതായിട്ടുള്ള പാട്ടുകളുണ്ട്. ആ പാട്ടുകളൊക്കെ പിന്നെ ഒരുപാട് പാട്ടുകൾ നാടൻ ശീലുകളാണ് അതെല്ലാം. പിന്നെ ഇത് മാവേലി നാടുവാണിടും കാലം, അത് അറിയാമല്ലോ. അയ്യോ ടീച്ചർ, അത് മാത്രം പറയരുത്, നമുക്ക് രണ്ടുപേർ കൂടെ പാടാം. ടീച്ചർ പറയാതെ. മാവേലി നാടു വാണിടും കാലം, മനുഷ്യരെല്ലാരും ഒന്നു പോലെ, പിന്നെന്താണ്, ആമോദത്തോടെ വസിക്കും കാലം, ആപത്തങ്ങാർക്കും ഒട്ടില്ല താനും. ഇതൊക്കെ പാടാറുണ്ട്, തിരുവാതിര കളിക്കാറുണ്ട്. തിരുവാതിര അത് ഏതെങ്കിലും ഒരു വീട് നിശ്ചയിച്ചിട്ട് ചാണകം മെഴുകിയിട്ട് വിളക്കൊക്കെ വെച്ചിട്ട് അങ്ങനെ. അപ്പം അത് അതുപോലെ തന്നെ വെളുപ്പം കാലത്ത് ഈ പൂവ് പൂക്കളം, അത്തപ്പൂക്കളം എന്ന് പറഞ്ഞാൽ ഇപ്പം നമ്മൾ കോമ്പറ്റീഷന് വേണ്ടി ഒട്ടിച്ചാൽ മതി, അങ്ങനെയല്ല, അതിൽ പ്രയത്നമുണ്ട്. അതായത് ഇതുപോലുള്ള കായലുകളിലും കുളങ്ങളിലും ഒക്കെ പോയി പൂക്കൾ ശേഖരിക്കുക. അപ്പം അത് ആ ശേഖരിക്കുന്നതിൻ്റെ ആ മനോഭാവം, ആ ഒരു ഉത്സാഹം, എത്രയോ കഷ്ടപ്പെട്ട് രാധാകൃഷ്ണൻ ചേട്ടനൊക്കെ ഇങ്ങനെ കായലിലും കുളത്തിലും ഒക്കെ ചാടി പൂവൊക്കെ ഒരുപാട് പറിക്കുന്നുണ്ട്. അപ്പൊ തലേ ദിവസം ആ കട്ട് പറിക്കുന്നതിലും ഉണ്ട് ഒരു സുഖം, മറ്റുള്ളവരെത്തുന്നതിന് മുന്നേ അല്ലേ, അല്ല മറ്റുള്ള വീടുകളിൽ കട്ട് പറിക്കുന്നതിൽ ഏറ്റവും സുഖം കണ്ടിരിക്കുന്നത് പിന്നെ ഓണക്കളത്തിലേക്ക് വേണ്ടുള്ള പൂക്കൾ ശേഖരിക്കുമ്പോൾ. ഓണത്തിനെ കുറിച്ച് ഓർക്കുമ്പോൾ മനസ്സിലേക്ക് വരുന്ന ഏതെങ്കിലും ഒരു ശ്ലോകം ഒന്ന് ചൊല്ലാമോ? എനിക്കെപ്പോഴും ശ്രീപത്മനാഭനെയാണ് ഓണം എന്ന് പറഞ്ഞാൽ, ആ മഞ്ഞ മുണ്ടും ധരിച്ചിങ്ങനെ നമ്മളെയൊക്കെ രക്ഷിക്കാൻ വേണ്ടി ശാന്തനായിട്ട് കിടക്കുന്നു. എത്ര ലോകം എങ്ങനെ കീഴ്മേൽ മറിഞ്ഞാലും ഇത്രയും ശാന്തതയോട് കൂടി കിടക്കുന്ന ഒരു എന്തൊരു വൈരുദ്ധ്യം ഒന്നാലോചിച്ച് പാൽക്കടൽ, പാൽക്കടൽ അതിനകത്ത് സർപ്പൻ കോച്ചാണ്, പാമ്പിൻ്റെ മെത്തയിൽ ഇങ്ങനെ ശയിക്കുകയാണ്. ആ ഒരു 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 രൂപമാണ് ഓണം എന്ന് പറയുമ്പോൾ എൻ്റെ മനസ്സിലേക്ക്. വളരെ സന്തോഷകരമായ നിമിഷങ്ങളായിരുന്നു കടന്നുപോയത്. ഈ ഓണനാളിൽ ടീച്ചറിന് പ്രേക്ഷകർക്കായിട്ട് നൽകാനുള്ള സന്ദേശം എന്തെങ്കിലും ഉണ്ടോ? എനിക്കും നിങ്ങളോടെല്ലാം കടപ്പാടുണ്ട്. കാരണം എൻ്റെ ആ പഴയ ഓർമ്മകളെല്ലാം എനിക്ക് തിരിച്ചു കിട്ടാൻ ഒരു അവസരം ഉണ്ടാക്കി തന്നല്ലോ. എനിക്കുള്ള ആ ഒരു സന്ദേശം എന്ന് പറഞ്ഞാൽ എല്ലാ ആൾക്കാരും സ്നേഹത്തോടും സഹവർത്തിക്കുക. സ്നേഹമാണ്, സ്നേഹം കൊണ്ട് നേടാൻ സാധിക്കാത്ത കാര്യങ്ങളൊന്നുമില്ല. ഏത് കാര്യങ്ങളും സ്നേഹം കൊണ്ടും പരസ്പര ധാരണ കൊണ്ടും അതുപോലെ തന്നെ അങ്ങോട്ടും ഇങ്ങോട്ടുമുള്ള ആ സഹവർത്തിത്വം കൊണ്ടും സാധിക്കും. അതാണ് എൻ്റെ സന്ദേശം. വളരെ സന്തോഷം ടീച്ചർ.